അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെറീന ബിഗ് ബോസ് വീടിനകത്തേക്ക് ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വന്ന് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണത് ഒഫീഷ്യലി ഒന്ന് പ്രൂവ്ഡ് ആയത്. ഞാൻ പറഞ്ഞു അത്ര കൺഫേംഡ് ആക്കണ്ട, ഇങ്ങനൊരു കാര്യം അറിഞ്ഞു, സെറീന കയറിയെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ തോന്നണില്ല, കാരണം സീക്രട്ട് റൂമിൽ കയറി കഴിഞ്ഞ അറ്റ്ലീസ്റ്റ് ഓഫ് ഒരു 2 ഡേയ്സ് എങ്കിലും ഇരിക്കട്ടെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴാണ് രാവിലെ പ്രൊമോ വന്നിരിക്കുന്നത്. നോമിനേഷനിൽ ആര് ആരുടെയൊക്കെ പേര് പറയുന്നു എന്ന് വരെ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോയാണത്. ആ പ്രൊമോ നമുക്ക് എന്താണെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ സെറീന ഇനി വീട്ടിനകത്ത് കയറിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ജുനൈസ് തൻ്റെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ആരെ സേവ് ചെയ്യും, ആരെ നോമിനേറ്റ് ചെയ്യും, എല്ലാം കുറച്ച് അപ്ഡേറ്റ് തരാനാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ആൻഡ് ഐ ആം അൻസിഫ്. സബ്സ്ക്രൈബ് മൈ ചാനൽ, ദയവ് വിചാരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് വ്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ. വേഗം വേഗം വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ ടേൺ ഓൺ ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മുടെ നോമിനേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. നോമിനേഷൻ പ്രോസസ്സിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് അവസാനത്തെ നോമിനേഷനാണ്. അങ്ങനെ റിനോഷ് പോകുന്നു, ശോഭയാണ് പറയുന്നത്. കാരണം പറയുന്നത് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നില്ല. റനീഷ പോകുന്നു, നാദറെ പറയുന്നു. നാദർ പോകുന്നു, റനീഷെ പറയുന്നു. ശോഭ പോകുന്നു, ഷിജുവിനെ പറയുന്നു. അനിയൻ മിഥുൻ പോകുന്നു, വിഷ്ണുവിനെ പറയുന്നു. അഖിൽ മരാർ പോകുന്നു, ജുനൈസിനെ പറയുന്നു. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് റിനോഷ് ശോഭയെ പറയുന്നുണ്ടെങ്കിലും അത് ഒരാളുടെ പേരാണ് പറയുന്നത്. ഇനി ഒരാളുടെ പേര് കൂടി പറയാം. അപ്പോൾ എന്തായാലും റിനോഷ് വിഷ്ണുവിൻ്റെ പേര് പറയുമായിരിക്കാം, കാരണം കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ഇഷ്യൂ ഉണ്ടാകും, കാരണം വിഷ്ണുവാണ്. സോ വിഷ്ണുവിന് ഓൾറെഡി അപ്പോൾ 2 ഓട്ട് തന്നെയാവും, 2 ഓട്ട് ഓൾറെഡി അവിടെ ആകും. കാരണം അനിയൻ മിഥുൻ ഓൾറെഡി വിഷ്ണുവിൻ്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റിനോഷ് കൂടി പറയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും 2 ഓട്ട്സായിട്ട് അനിയൻ നമ്മുടെ വിഷ്ണു ഡയറക്റ്റ് നോമിനേഷനിലേക്കല്ല 2 ഓട്ട് കിട്ടി നോമിനേഷനിലേക്ക് വരും. അതോടൊപ്പം തന്നെ നമ്മുടെ സെറീനയും വരുന്നുണ്ട്. സെറീനയെ കൺഫഷൻ റൂമിലേക്ക് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ടും ഇവിടെ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും, അതായത് സെറീന എന്തൊക്കെയോ സീക്രട്ട് റൂമിലിരുന്ന് കേട്ടിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ലൈവ് ഓഫാക്കി പോയപ്പോൾ എന്തൊക്കെയോ സെറീന ഇരുന്ന് കേട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്തായാലും സെറീന ഇന്ന് പ്രവർത്തിക്കും, അതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. അതിനുശേഷം സെറീന തിരിച്ച് നമ്മുടെ കൺഫഷൻ റൂം വഴി ഇറങ്ങി ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. റിനീഷയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയി കെട്ടി പിടിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊമോ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സെറീന തിരിച്ച് വീടിനകത്തേക്ക് കയറിക്കഴിഞ്ഞു, അതാണ് നമുക്ക് ഇന്നലെ അങ്ങനെ ഒരു അപ്ഡേഷൻ കിട്ടിയത്. അപ്പോൾ അത് സത്യമായിരുന്നു, ഞാനത് വിശ്വസിച്ചില്ല വന്നപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. എന്നാലും അതിപ്പോൾ സത്യമായി. ഇന്നലത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും ഇന്ന് ഇനി ആരൊക്കെ നോമിനേഷനിൽ വരും, ആരൊക്കെ പെടും, ജുനൈസ് ആരെ സേവ് ചെയ്യും, അതാണ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. കാരണം മിഥുൻ്റെ പേര് ഇവിടെ തൽക്കാലം ആരും പറഞ്ഞിട്ടില്ല. സോ മിഥുൻ ഇനി ഓട്ടോമാറ്റിക്കലി സേവ് ആയിരിക്കുമോ, അതോ ഇനി മിഥുൻ്റെ പേരിനെ ആരെങ്കിലും പറഞ്ഞിട്ട് മിഥുൻ കൂടി എവിക്ഷനിലേക്ക് വരുമോ? ദയവ് വിചാരിച്ചാൽ മിഥുനെയൊന്നും സേവ് ചെയ്യരുത് ജുനൈസെ. അത് വേറെ എനിക്ക് ദേഷ്യമുള്ളത് കൊണ്ടൊന്നും അല്ല, മിഥുനെയൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല കണ്ടസ്റ്റൻസ് പൊഴിഞ്ഞു പോകുന്നതിന്ന് മിഥുനെയും ഒക്കെ നമ്മൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് മിഥുനൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ആരെ തരം താത്തി പറയുന്നല്ലേ, എന്നാലും ഭയങ്കരമായിട്ട് നമ്മുടെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഉണ്ട്, നമുക്ക് ടോപ്പ് ഫൈവിൽ എത്താൻ കഴിവുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവർ അവിടെ നിന്നിട്ട് ആ ഒരു എവിക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഈ മിഥുനും കൂടെയൊക്കെ കൂടുകയാണെങ്കിൽ അവരെ പിടിച്ചൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന ടോപ്പ് ഫൈവ് നമ്മുടെ കയ്യിൽ നിന്ന് പൊളിഞ്ഞു പോകും. അതുപോലെ ആരെ നോമിനേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഉപകാരമേ വരുന്നുള്ളൂ, അല്ലാതെ സേവ് ചെയ്യുമ്പോഴാണ് അവിടെ സൂക്ഷിച്ചും കണ്ടും ചെയ്യേണ്ടത്. മിഥുന് കൊടുക്കുമോ എന്തോ. ഇനി സെറീന ഓൾറെഡി ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്, എന്നിട്ട് സെറീന വീടിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സെറീനയെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ബിഗ് ബോസ് കൊടുക്കില്ലായിരിക്കാം, കാരണം ഓൾറെഡി ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്. അപ്പം സെറീനയെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം. ഞാൻ കോളേജിൽ പോകാൻ പോവാണ്, രാവിലെ കറണ്ട് ഇല്ല, ആകെ മൊത്തം ബുദ്ധിമുട്ടിലാണ്. ഞാൻ മറ്റെന്തെങ്കിലും അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.